ഇതിനെ മാറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷ്രിമ്പിന്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഇങ്ങനെ കത്തി വെച്ചിരിക്കുന്ന കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞുമ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് കാണാൻ പറ്റും ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഞരമ്പ് പോലെ ഒരു സാധനം. ഇതെടുത്ത് മാറ്റിക്കളയണം. ഇത് നമ്മൾ മാറ്റാണ്ട് നമ്മൾ ഷ്രിമ്പ് നമ്മൾ കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറുവേദന എടുക്കും. അങ്ങനെ എല്ലാ ഷ്രിമ്പിൻ്റെയും ഞാനിവിടെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി കളഞ്ഞെടുക്കാം. ഈ ഷ്രിമ്പ് നമുക്ക് കുറച്ചൊരു വലിയൊരു പ്ലേറ്റിലേക്ക് ഇടാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടിയും ചേർക്കാം. ഇതിലേക്ക് നമ്മൾ മുളകിൻ്റെ പൊടി ചേർക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷ്രിമ്പ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ പുറത്തൊരു നല്ലൊരു തിക്കായിട്ടുള്ള കോട്ടിങ് വരും. ഇപ്പോൾ നമ്മൾ മുളക് പൊടി നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ മുളക് പൊടിയൊന്നും ശരിക്കും മുരിഞ്ഞു കിട്ടില്ല. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ബാക്കിയുള്ള കുരുമുളക് പൊടി നമുക്ക് ഈ ബ്രെഡ് ക്രംസിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കുരുമുളക് പൊടിക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. നമുക്ക് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും ബീറ്റ് ചെയ്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷ്രിമ്പ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഷ്രിമ്പ് വറുത്തെടുക്കാനുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ഷ്രിമ്പ് എടുത്തിട്ട് നമ്മൾ ഏറ്റവും ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിലിടണം. ഈ ബ്രെഡ് ക്രംസ് ഈ ഷ്രിമ്പിൻ്റെ എല്ലായിടത്തും ആവണം. ഈ ഷ്രിമ്പ് എടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇടാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം. എല്ലാ ഷ്രിമ്പും ഇങ്ങനെ തന്നെ നമുക്ക് ഇടാം. ഏറ്റവും ആദ്യം നമുക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിലിടാം. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇടാം. ഇപ്പോൾ ഷ്രിമ്പ് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡ് കൊണ്ട് നിറച്ചിടാം. ഷ്രിമ്പ് രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ബാക്കിയുള്ള ഷ്രിമ്പും നമുക്ക് ഇങ്ങനെ തന്നെ വറുത്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഷ്രിമ്പ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്.